എല്ലാവർക്കും നമസ്കാരം. ഓരോ ദിവസവും എത്രമാത്രം ഭക്ഷണമാണ് നമ്മൾ പാഴാക്കി കളയുന്നത്? ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നു, ത്രോയിങ് എവേ ഫുഡ് ഈസ് ലൈക്ക് സ്റ്റീലിംഗ് ഫ്രം ദ ടേബിൾ ഓഫ് ദോസ് ഹു ആർ പുവർ ആൻഡ് ഹംഗ്രി. നമ്മൾ പാഴാക്കുന്ന ഭക്ഷണം വിശക്കുന്നവൻ്റെയും പാവങ്ങളുടെയും മേശയിൽ നിന്ന് നമ്മൾ മോഷ്ടിച്ചതാണെന്നുള്ള വലിയ ബോധ്യം നമുക്കുണ്ടായിരിക്കണം. ജനക്കൂട്ടത്തെയൊക്കെ ഭക്ഷണം കൊണ്ട് തൃപ്തിയാക്കിയതിന് ശേഷം ഈ അവശേഷിച്ച ഭക്ഷണം ശേഖരിച്ചതിൻ്റെ പിന്നിൽ യേശുവിന് കൃത്യമായ ലക്ഷ്യമുണ്ട്. അധികം വന്ന ഭക്ഷണം ഉപേക്ഷിച്ചിട്ട് പോകാൻ അവൻ തയ്യാറായില്ല. ഭക്ഷണം ദൈവദാനമാണ്, അതുകൊണ്ട് തന്നെ അതൊരിക്കലും പാഴാക്കി കളയരുത്. ഭക്ഷണം എപ്പോഴാണ് വേസ്റ്റാകുന്നത്? അതിനെ സംബന്ധിച്ചുള്ള ഒരു നല്ല ചിന്ത ഇങ്ങനെയാണ്, ആവശ്യത്തിലേറെ ഭക്ഷണം നമ്മുടെ പക്കൽ ഉണ്ടെന്ന ഒറ്റ കാരണത്താൽ, അതെല്ലാം നമ്മുടെ ഉള്ളിലാക്കുമ്പോഴാണ് ഭക്ഷണം യഥാർത്ഥത്തിൽ വേസ്റ്റാകുന്നത്. അതായത് ആവശ്യത്തിലധികം ഒരു മനുഷ്യൻ കഴിക്കുന്നതാണ് വേസ്റ്റാകുന്നത്. എന്നാൽ നാം പുറത്തെറിയുന്ന ഭക്ഷണം, അത് മൃഗങ്ങൾക്ക്, പക്ഷികൾക്ക്, കൃമികീടങ്ങൾക്ക് ഒക്കെ ആഹാരമായി മാറുകയാണ്. നമുക്ക് എത്രത്തോളം ഉപയോഗപ്പെടുന്നു എന്നതാകരുത് ആരുടെയും ഒന്നിൻ്റെയും മൂല്യം നിർണ്ണയിക്കുന്നതിൻ്റെ മാനദണ്ഡം. ആർത്തി നിറഞ്ഞ നമ്മുടെ ഭോഗത്തിൻ്റെ ഇരയാകുന്നതെന്തോ, അതാണ് വേസ്റ്റെന്ന് നാം തിരിച്ചറിയണം. അപ്പോഴാണ് ഒമർ സയ്യിദിൻ്റെ ചിന്ത ഇങ്ങനെ പോകുന്നത്, ഡോണ്ട് വേസ്റ്റ് ഫുഡ്, സമ്വൺ ഈസ് സ്ലീപ്പിംഗ് എംപ്റ്റി സ്റ്റൊമാക്സ്. ഒഴിഞ്ഞ വയറുമായി കുറച്ച് പട്ടിണിക്കോലങ്ങൾ ഈ ലോകത്തുണ്ടെന്ന് നമ്മൾ ഓർത്താൽ എങ്ങനെയാണ് അമിതമായി നമുക്ക് ആഹരിക്കാൻ സാധിക്കുന്നത്? അധികം വന്ന ഭക്ഷണം വട്ടിയിലും കൊട്ടയിലുമൊക്കെ ശേഖരിച്ച ക്രിസ്തുവിൻ്റെ ചിത്രം നമ്മുടെ ഹൃദയത്തിൽ നിറയട്ടെ. ആർത്തിയെ നിയന്ത്രിക്കുവാൻ നമുക്ക് കഴിയട്ടെ. പരിശുദ്ധാത്മാവിൽ വളരുന്ന ഓരോരുവനും ആർത്തിയെ നിയന്ത്രിക്കാനുള്ള പക്വത കൈവരിക്കുന്നു. ദൈവമേ, ആത്മാവിൽ വളരാൻ, ആർത്തി കുറയ്ക്കാൻ, അപരനെക്കുറിച്ചുള്ള ബോധ്യമുണ്ടാകാൻ അവിടുത്തെ കൃപ ഞങ്ങൾക്ക് നൽകണമേ. മന്ന ദൈവം സ്വർഗത്തിൽ നിന്ന് പൊഴിച്ചപ്പോൾ ഓരോരുത്തരും എടുക്കേണ്ടതിൻ്റെ അളവ് കൊടുത്തു. അധികം വാരിയതൊക്കെ ജീർണിച്ചു പോയി. അർഹതയില്ലാത്തതിന്മേൽ കൈവെക്കരുത്. ശരീരത്തിനും മനസ്സിനും ആത്മാവിനും അത് ദോഷമാണ്. പുറപ്പാട് പുസ്തകം 16:16 ഓരോരുത്തന് ഭക്ഷിക്കാവുന്നിടത്തോളം പെറുക്കിക്കൊള്ളുവീൻ. ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്കലേക്ക് ഉയർത്താം. സ്വർഗദൈവമേ, അന്നം തന്ന് ഞങ്ങളെ അവിടുന്ന് പോറ്റുന്നു. കർത്താവേ, ഈ ഭൂലോകത്ത് ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങൾ പട്ടിണിക്കോലങ്ങളായി മരിച്ചു വീഴുന്നുണ്ട്. ഞങ്ങളുടെ അമിതമായ ഉപഭോഗം ഈ ലോകത്തിൻ്റെ വിശപ്പിൻ്റെ ആഴം കൂട്ടുന്നു. ആർത്തിയോടെ ആഹരിക്കുന്നത് നിയന്ത്രിക്കുവാൻ ആത്മാവിനാൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങൾ ആരാണെന്നും എങ്ങനെ ജീവിക്കേണ്ടവരാണെന്നുള്ള ബോധ്യം ഞങ്ങൾക്ക് നൽകണമേ. ഓരോ നേരവും ഭക്ഷണം ഉപയോഗിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം പറഞ്ഞ് ഉപയോഗിക്കാൻ, ദൈവബോധ്യത്തോടെ ഉപയോഗിക്കാൻ ഞങ്ങൾ കൃപ നൽകണമേ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.